പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള പി എസ് സിയുടെ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിജി ലോക്കർ വഴി ഡൗൺലോഡ് ചെയ്യാം. കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഒരു സൗകര്യമാണ് ഡിജി ലോക്കർ. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്, കോവിഡ് സർട്ടിഫിക്കറ്റ്, എസ് എസ് എൽ സി, പ്ലസ് ടു, ഡിഗ്രി, അതുപോലെ ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റി തരുന്ന സർട്ടിഫിക്കറ്റും ഇപ്പോൾ ഡിജി ലോക്കർ വഴി ലഭ്യമാണ്. ആദ്യം നിങ്ങൾ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച്, മൊബൈൽ നമ്പർ വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഡിജി ലോക്കറിൻ്റെ ഏറ്റവും താഴെ കാണുന്ന രണ്ടാമത്തെ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിനകത്ത് സെർച്ച് ചെയ്യേണ്ടത്, സെർച്ചിൽ പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിനകത്ത് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ഈ രണ്ടാമത് വരുന്ന ഇത് സെലക്ട് ചെയ്യുക. ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് നമ്മുടെ പേര്, ആധാറിലുള്ള പോലുള്ള പേര് അതിനകത്ത് വരും, ഡേറ്റ് ഓഫ് ബർത്ത് വരും. ഇനി സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, നമ്മുടെ എക്സാം നമ്പർ, രജിസ്റ്റർ നമ്പർ ഇവിടെ എൻട്രി ചെയ്യുക. ഇപ്പം 100 ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗെറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഇതുപോലെ ആ സർട്ടിഫിക്കറ്റ് വരും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റൗട്ട് എടുത്ത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാം. ഇന്ത്യ മുഴുവനും ഡിജി ലോക്കറിലുള്ള സർട്ടിഫിക്കറ്റിന് വാല്യൂ കൽപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വരെ അതിന് വാല്യൂ ഉണ്ട്. നമ്മൾ ടു വീലറിൽ യാത്ര ചെയ്താൽ പോലീസ് വെരിഫിക്കേഷനൊക്കെ ടു വീലറിലോ കാറിലോ ഏത് വാഹനത്തിൽ പോയാലും അതിൽ വരുന്ന ഇൻഷുറൻസ് പോളിസി ആയാലും അല്ലെങ്കിൽ ആർ സി ബുക്കായിരുന്നാലും പാൻ കാർഡായിരുന്നാലും ആധാർ കാർഡായിരുന്നാലും എല്ലാം തന്നെ നമ്മുടെ ഡിജി ലോക്കർ വഴി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. ഡിജി ലോക്കറിൻ്റെ പാസ്വേഡ് സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇതിനകത്ത് ഉള്ള സർട്ടിഫിക്കറ്റിന് ഒക്കെ തന്നെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. 2022 ജൂലൈ സെക്ഷനിൽ പരീക്ഷ എഴുതിയ സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഡിജി ലോക്കർ സംവിധാനമുള്ളൂ. അതുപോലെ പ്രമോഷൻ അത്യാവശ്യമുള്ള ജീവനക്കാർ നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ലെറ്റർ വാങ്ങി പി എസ് സി ഓഫീസിൽ കൊടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുക. ഓക്കെ. പി എസ് സിയുടെ സൈറ്റിലുള്ളതാണിത്. ഓൺലൈനായി അനുവദിച്ചിട്ടുള്ള എല്ലാ വകുപ്പുതല പരീക്ഷാ സർട്ടിഫിക്കറ്റുകളും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഡിജി ലോക്കർ സംവിധാനത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപേക്ഷകർക്ക് അവരുടെ ഡിജി ലോക്കർ അക്കൗണ്ടിലേക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്കായി വകുപ്പുതല പരീക്ഷാ പ്രൊഫൈലിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർ ആയത് പൂർത്തിയാക്കേണ്ടതാണ്. 11/9/2018 തീയതിയിലെ ജി ഒ പി നമ്പർ 6/2018/ITD ഉത്തരവ് പ്രകാരം ഡിജി ലോക്കറിൽ ലഭ്യമായ രേഖകൾ ഫിസിക്കൽ ഡോക്യുമെൻസിന് തുല്യമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പി എസ് സി തന്നിരിക്കുന്ന ഒരു ലെറ്റർ. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതേപോലെ നമ്മുടെ ആധാർ കേരള പി എസ് സിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആധാർ അപ്ലോഡ് ചെയ്ത് അത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ഓക്കേ.